നമസ്കാരം. 2023 2024 മദ്യനയം അംഗീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ബാർ ലൈസൻസ് ഫീസ് വർദ്ധിപ്പിച്ചു. ബാർ ലൈസൻസ് ഫീസ് 30 ലക്ഷത്തിൽ നിന്ന് 35 ലക്ഷമായി കൂട്ടും. സീമൻ മറൈൻ ഓഫീസേഴ്സ് എന്നിവർക്കുള്ള ക്ലബ്ബുകളിൽ മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസ് ഫീസ് 50,000 നിന്ന് 2 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കും. സംസ്ഥാന ബെവറേജസ് കോർപ്പറേഷൻ വഴി വിൽക്കുന്ന മദ്യക്കുപ്പികളിൽ QR കോഡ് പതിക്കുന്ന നടപടികൾ ഈ വർഷം പൂർത്തിയാക്കി മദ്യവിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കും. പുതിയ മദ്യനയം പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാനത്ത് സ്പിരിറ്റ് ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും. കള്ളു ഷാപ്പുകൾക്ക് ബാറുകളുടേതുപോലെ സ്റ്റാർ പദവി നൽകാൻ തീരുമാനമായി. കള്ളു വ്യവസായം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ട ശുപാർശകൾ നൽകുന്നതാണ് പുതിയ മദ്യനയം. വിമുക്തി, കള്ളുചെത്ത് മേഖല, വിദേശ മദ്യം എന്നിങ്ങനെ പ്രധാനമായും 3 മേഖലകളാണ് നയത്തിൽ ഉള്ളത്. 1-ാം തീയതിയിലെ ഡ്രൈ ഡേ ഒഴിവാക്കാൻ ആദ്യം ആലോചിച്ചുവെങ്കിലും അത് തുടരും. അവധി ഒഴിവാക്കുന്നതിനെതിരെ തൊഴിലാളികളുടെ സംഘടന നേരത്തെ രംഗത്തെത്തിയിരുന്നു. ലഹരി മുക്ത പ്രവർത്തനം ശക്തിപ്പെടുത്തുവാനാണ് മദ്യനയം ഊന്നൽ നൽകുന്നത് എന്ന് മന്ത്രി MB രാജേഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിമുക്തിയുടെ പ്രവർത്തനങ്ങൾ സജീവമായി സ്കൂൾ തലം മുതൽ നടന്നുവരുന്നു. സ്കൂളുകളിൽ വിമുക്തി ക്ലബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, കായിക വകുപ്പ്, ആരോഗ്യ വകുപ്പ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെയും ലൈബ്രറി കൗൺസിൽ, റെസിഡന്റ് അസോസിയേഷൻ, സാംസ്കാരിക സംഘടനകൾ എന്നിങ്ങനെ പൊതുരംഗത്തുള്ളവരെ കൂടി ഉൾപ്പെടുത്തിയും വിമുക്തി പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം പഞ്ചായത്തുകളെ വിമുക്തി മാതൃകാ പ്രവർത്തന പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. മയക്കുമരുന്നിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നതിന് വിപുലമായ പഠനം നടത്താൻ സ്റ്റുഡൻറ്റ് പോലീസിനെ എക്സൈസ് ഉദ്യോഗസ്ഥർക്കൊപ്പം നിയോഗിച്ചിട്ടുണ്ട്. ഉറവിടം ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ കൗമാരക്കാരെ ആകർഷിക്കുന്നതിനുള്ള കാരണങ്ങൾ ഇവയെല്ലാം പഠന വിധേയമാക്കും. ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ചികിത്സ നൽകുന്ന ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കള്ളിനെ പ്രകൃതിജന്യം പരമ്പരാഗതവുമായ തനത് ലഹരി പാനീയമായി അവതരിപ്പിക്കും. കള്ളു ഷാപ്പുകളുടെ മുഖച്ഛായ മാറ്റി വിദേശ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് കേരളത്തിൻ്റെ തനത് ഭക്ഷണവും ശുദ്ധമായ കള്ളും ലഭ്യമാകുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റും. കേരളത്തിലെല്ലാ പ്രദേശത്തും സ്ഥലങ്ങൾ കണ്ടെത്തി കള്ള് ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കും. കള്ള് ഉൽപ്പാദനം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്ലാന്റേഷൻ അടിസ്ഥാനത്തിലും പ്രോത്സാഹിപ്പിക്കും. തെങ്ങിൽ നിന്ന് ലഭിക്കുന്ന കള്ളിൻ്റെ അളവ് ശാസ്ത്രീയമായി പുനഃക്രമീകരിക്കും. കേരള ടോഡി എന്ന പേരിൽ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കള്ള് ബ്രാൻഡ് ചെയ്യുകയും ചെയ്യും. അതേസമയം 3-സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലോ ഉള്ള ഹോട്ടലുകൾക്കും വിനോദസഞ്ചാര മേഖലകളിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടുകൾക്കും അതാത് സ്ഥാപനങ്ങൾക്കുള്ളിലുള്ള വൃക്ഷം ചെത്തി കള്ള് ഉൽപ്പാദിപ്പിച്ച് അതിഥികൾക്ക് നൽകുന്നതിന് അനുവാദം നൽകും. അതാത് ദിവസങ്ങളിലെ വിൽപ്പനയ്ക്ക് ശേഷം അധികമുള്ള കള്ള് ഒഴുക്കിക്കളയുന്നതിന് പകരം അതിൽ നിന്നും വിനാഗിരി പോലെയുള്ള മൂല്യവർദ്ധിത വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് കുടുംബശ്രീയെ ചുമതലപ്പെടുത്തും. കള്ള് കൊണ്ടുപോകുന്നത് കൃത്യമായി നിരീക്ഷിക്കാൻ ട്രാക്ക് ആൻഡ് ട്രേസ് സംവിധാനം നടപ്പാക്കും. അതേസമയം വിദേശ മദ്യവും ബിയറും പരമാവധി സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നിർമ്മിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിന് നിലവിലുള്ള ചട്ടങ്ങളിൽ ആവശ്യമായ ക്രമീകരണം വരുത്തും. മദ്യത്തിൻ്റെ കയറ്റുമതിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഉയർന്ന ബ്രാൻഡ് രജിസ്ട്രേഷൻ ഫീസും എക്സ്പോർട്ട് ഫീസും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതായി പുനഃക്രമീകരിക്കും. സംസ്ഥാനത്ത് മദ്യ ഉൽപ്പാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു.